രണ്ട് ദിവസങ്ങളിലായി കോടഞ്ചേരിയിൽ നടന്നു വന്ന CPIM തിരുവമ്പാടി ഏരിയ സമ്മേളനത്തിന് സമാപനമായി. കുടിയത്തൂർ വില്ലേജിലെ സർവേ 172-ൽപ്പെട്ട ഭൂപ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. പൊതുസമ്മേളനം കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കൊടിയത്തൂർ കാരശ്ശേരി പഞ്ചായത്തുകളിലായി കിടക്കുന്ന പൂർണ്ണമായും കൊടിയത്തൂർ വില്ലേജിൽപ്പെട്ട സർവേ 172-ലെ ഭൂപ്രശ്നം അടിയന്തരമായി പരിഹരിക്കാൻ നടപടി വേണമെന്ന് CPIM തിരുവമ്പാടി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. മൈസൂർ ആസ്ഥാനമായ ദി രംഗശേഷാദ്രി ഹിൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി സ്വർണ നിക്ഷേപമുണ്ടെന്ന് കരുതി വാങ്ങിയതായിരുന്നു സർവേ 172-ൽപ്പെട്ട 2400 ഏക്കറോളം വരുന്ന ഭൂമി. സ്വർണ നിക്ഷേപം ഇല്ലെന്ന് കണ്ട കമ്പനി ഭൂമി മറിച്ചു വിൽപ്പന നടത്താൻ തുടങ്ങി. 1964 1300 ഏക്കർ ഭൂമി മാത്രമാണ് കമ്പനിക്ക് വിൽക്കാൻ കഴിഞ്ഞത്. ഭൂപരിഷ്കരണ നിയമം അനുസരിച്ച് 1964 മുൻപത്തെ രേഖയുടെ പേരിൽ പിന്നീട് ചിലർക്ക് പട്ടയവും ആധാരവും ലഭിച്ചു. നിലവിൽ 80 ഏക്കർ ഭൂമി മാത്രമാണ് ആരുടെയും കൈവശമില്ലാതെയായുള്ളൂ. എന്നാൽ ഇപ്പോൾ 700 ഏക്കർ ഭൂമി കമ്പനിയുടെ മിച്ചഭൂമിയായി കണ്ടെത്തി ഏറ്റെടുക്കുന്നതിന് നടപടികൾ നടന്നു വരികയാണ്. മിച്ചഭൂമിയായി ഏറ്റെടുക്കുന്നത് ശേഷിക്കുന്ന 80 ഏക്കർ മാത്രമായി പരിമിതപ്പെടുത്തി നിലവിലെ കൈവശക്കാരെ സഹായിക്കാൻ നടപടി വേണമെന്ന് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. തിരുവമ്പാടി മണ്ഡലത്തിലെ ടൂറിസം കേന്ദ്രങ്ങൾ ഉൾപ്പെടുത്തി ടൂറിസം ഹബ് ആക്കി മാറ്റാൻ നടപടി വേണമെന്ന പ്രമേയവും സമ്മേളനം അംഗീകരിച്ചു. ചർച്ചകൾക്ക് ഏരിയ സെക്രട്ടറി ടി വിശ്വനാഥൻ, സംസ്ഥാന കമ്മിറ്റി അംഗം എ പ്രദീപ് കുമാർ എന്നിവർ മറുപടി പറഞ്ഞു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ജോർജ് എം തോമസ്, കെ കുഞ്ഞമ്മദ്, ജില്ലാ കമ്മിറ്റി അംഗം ഇ രമേശ് ബാബു എന്നിവർ പങ്കെടുത്തു. വി വസീഫ്, ലിൻഡോ ജോസഫ് എന്നിവർ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. ജോണി ഇടശ്ശേരി ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പുന്നക്കൊമ്പിൽ വർഗീസ് നഗറിൽ നടന്ന പൊതുസമ്മേളനം BP അംഗം കോടിയേരി ബാലകൃഷ്ണൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി VK വിനോദ് അധ്യക്ഷനായി. ജോർജ് എം തോമസ്, ടി വിശ്വനാഥൻ, KP ചാക്കോച്ചൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോടഞ്ചേരി.